പാകിസ്ഥാനിലെ ജനൻവാലയിൽ കലാപത്തിന് കാരണക്കാരെന്ന് ആരോപിക്കപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ പാകിസ്ഥാൻ കോടതി കുറ്റവിമുക്തരാക്കി ഉമർ സലീം ഉമേർ സലീം സഹോദരങ്ങളോട് ഇസ്ലാം മതസ്ഥർ വ്യക്തിവിരോധം തീർക്കുകയായിരുന്നുവെന്ന് നിരീക്ഷിച്ച ഫൈസലാബാദിലെ തീവ്രവാദ വിരുദ്ധ കോടതി ഇവരെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു ഖുറാനെ അപമാനിച്ചുവെന്നാരോപിച്ച് ഈ സഹോദരങ്ങളെ കുപ്രസിദ്ധമായ മതനിന്ദ നിയമപ്രകാരമാണ് കേസെടുത്തത് എന്നാൽ രണ്ട് ഇസ്ലാം മതവിശ്വാസികൾ ക്രൈസ്തവ സഹോദരങ്ങളോടുള്ള വ്യക്തി വിദ്വേഷം തീർക്കാനായി മതനന്ദ കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന് കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറിനാണ് ലാഹോറിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ജരൻവാലയിൽ വ്യാജ മതദന്ത ആരോപണത്തിന്റെ പേരിൽ ക്രൈസ്തവർക്കെതിരെ വ്യാപകമായ ആക്രമണം അരങ്ങേറിയത് ഇരുപതോളം ദേവാലയങ്ങളും എണ്ണൂറിലധികം ക്രിസ്ത്യൻ ഭവനങ്ങളും തകർക്കപ്പെട്ടു ആക്രമണത്തെ തുടർന്ന് പതിനായിരത്തോളം ക്രൈസ്തവരാണ് ഭവനരഹിതരായി തീർന്നത് കറാച്ചി സർഗോദ റാവൽപിണ്ടി എന്നിവിടങ്ങളിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ ഭിത്തികളും ഖുറാൻ സൂക്തങ്ങൾ എഴുതി അക്രമികൾ അലങ്കോലമാക്കി ദേവാലയം അഗ്നിക്കിരയാക്കുന്നതും കുരിശ് തകർക്കുന്നതും കൊലവിളി മുഴക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ അക്രമികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു കലാപകാരികളെന്ന് സംശയിക്കുന്ന നൂറ്റി അൻപതോളം പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജനൻവാലിയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തകർത്ത പള്ളികളും ക്രൈസ്തവ ഭവനങ്ങളും സർക്കാർ പുനരുദ്ധരിക്കുമെന്ന് പഞ്ചാബ് പ്രവിശ്യയിലെ ഇടക്കാല മുഖ്യമന്ത്രി മൊഹസിൻ നഖ്വി പ്രഖ്യാപിച്ചിരുന്നു അതേസമയം പ്രദേശത്തുനിന്ന് പലായനം ചെയ്ത ക്രൈസ്തവരിൽ നിരവധി പേർ ഇതുവരെയും അക്രമ ഭീഷണിയെ തുടർന്ന് വന്നിട്ടില്ല